സഹോദരി സഹോദരങ്ങളെ, നല്ല ഒരാത്മീയ മാസത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. സെപ്റ്റംബർ 8 നോമ്പിൻ്റെ ആദ്യത്തെ ദിനങ്ങൾ വ്യാകുലാംബയെ അനുസ്മരിക്കുന്ന 30 ദിവസത്തെ അനുസ്മരണ പ്രാർത്ഥനകൾ ഒരുങ്ങി ഈ ദിനങ്ങൾ നാം കടത്തിവിട്ടാൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവമാതാവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവതിമാവുകയും പ്രത്യാശയും പ്രതീക്ഷയും വളരുകയും ചെയ്യും. ഇന്നലെ വിശുദ്ധ യൂപ്രാസ്യാമ്മയുടെ തിരുനാളായിരുന്നു. വിശുദ്ധ ആഗസ്തിനോസിൻ്റെ തിരുനാളും അടുത്ത് കടന്നുപോയി. രണ്ട് വിശുദ്ധരും സഭയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള വിശുദ്ധരാണ്. വിശുദ്ധ ആഗസ്തിനോസ് 5-ാം നൂറ്റാണ്ടുകൾക്ക് പിൻപിലാണെങ്കിൽ പോലും ഇന്നും സ്വാധീനം ചെലുത്തുന്ന, പ്രത്യേകിച്ച് യുവജനങ്ങളെ സ്വാധീനിക്കുന്ന വിശുദ്ധനാണ്. സക്രാരിയുടെ കാവൽക്കാരി എന്നാണ് ഉപ്രാസ്യാമ്മയെ വിളിച്ചിരുന്നത്. അതായത് ഒരു ദിനത്തിൽ ഏറെ മണിക്കൂറുകൾ സക്രാരിയുടെ മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയാണ് വിശുദ്ധ ഉപ്രാസ്യാമ്മയിൽ നാം കാണുക. അതോടൊപ്പം തന്നെ ദാനശീലം ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റിയ അമ്മ. തനിക്കാരെങ്കിലും എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ ഹൃദയം തുറന്ന് നന്ദി പറയുന്ന ഒരമ്മ. മരിച്ചാലും മറക്കില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്ന, തൃശൂർക്കാരുടെ ഭാഷയിൽ മരിച്ചാലും മറക്കില്ല കേട്ടോ എന്ന് പറയുന്ന അമ്മ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ. കൈത്താക്കാലം സമാപിക്കാൻ പോകുന്നു. ആരാധനക്രമഘട്ടത്തിൻ്റെ പ്രധാനമായ ഒരു ഘട്ടം കഴിയുകയാണ്. സഭയുടെ വളർച്ചയുടെ കാലഘട്ടമാണ് കൈത്താക്കാലം എന്ന് നമുക്കറിയാം. ഏലിയ ക്ലീവ മോശക്കാലം അടുത്തയാഴ്ച തുടങ്ങുന്നു. ആധ്യാത്മികമായിട്ട് നാം വളരണമെങ്കിൽ കർത്താവിൻ്റെ സഭയുടെ മൗലികമായ പ്രവൃത്തിയായ ആരാധനയിൽ, പരിശുദ്ധ കുർബാനയിൽ നിരന്തരം സജീവമായി പങ്കെടുക്കുകയും ആരാധനക്രമം വിഭജിച്ചു വച്ചിരിക്കുന്ന 9 കാലഘട്ടങ്ങളുടെ ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാവത്തക്ക രീതിയിൽ പ്രതികരണങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയും വേണം. സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ സഭയോട് ഒത്ത് ചേർന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് പ്രേഷിത മനോഭാവത്തെ വളരേണ്ട കാലഘട്ടമായിരുന്നു കടന്നുപോയത്. മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണ്. പൗലോസ്ലിയ പറയുന്ന പോലെ ദൈവം നിയോഗിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വന്നത്. ആ നിയോഗം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ ദൈവനിയോഗം ഈശോമിശിഹായുടെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളിലൂടെ മനുഷ്യകുലത്തിന് രക്ഷ കൈവന്നു എന്ന ദൈവനിയോഗം പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയാണ് സഭ വളരുന്നത്. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റ് സംഘടനകൾ പോലെയല്ല, ആത്മാവിലുള്ള വളർച്ചയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ലേവാരുടെ പുസ്തകത്തിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ്. 10 കൽപ്പനകളുടെ വ്യാഖ്യാനം യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൽ നിന്ന് 2-ാമത്തെ വായനയും തെസലോനിക്കക്കാർക്കെഴിയ അപ്പസ്തോലെഴിയ കത്ത് കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിച്ചതിൻ്റെ തുടർച്ചയും ലൂക്കാ സുവിശേഷകൻ്റെ 18-ാം അധ്യായത്തിൽ നിന്ന് ഒരു വിധവയെ ന്യായാധിപനും രണ്ടുപേരെയും സംബന്ധിച്ച് കർത്താവെന്ന ഉപമയും നമ്മുടെ ഈ ഞായറാഴ്ചത്തെ ചിന്താവിഷയമാണ്, ധ്യാന വിഷയമാണ്. ദൈവവചനം കരുത്താണ്, ശക്തിയാണ്. വചനം ഹൃദയത്തിലുണ്ടെങ്കിൽ നിരാശ ബാധിക്കില്ല, അമിതമായ ഉത്കണ്ഠയുണ്ടാവുകയില്ല,
ആകുലത ബാധിക്കില്ല. ജീവിത സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള ആത്മവീര്യം കരുത്ത് ഈ വചനത്തിൽ നിന്ന് കിട്ടും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുകയും അത് അനുഭവിക്കുകയും ചെയ്യണം. പത്ത് കൽപ്പനകളിലൂടെ നമ്മളോട് പറഞ്ഞു തന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ മനോഭാവം പാപങ്ങളിലേക്ക് ആഭിമുഖ്യമുള്ളതായിരിക്കണം. നിങ്ങൾ വയൽ കൊയ്തെടുക്കുമ്പോൾ അതിർത്തി തീർത്ത് കൊയ്യരുത്. നിങ്ങൾ മുന്തിരി വിളവെടുക്കുമ്പോൾ മുഴുവൻ പറിച്ച് തീർക്കരുത്, കാലാ പെറുക്കരുത്. അത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, പരദേശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാവപ്പെട്ടവൻ്റെ പുതപ്പ് നിങ്ങൾ കടം വാങ്ങിയാൽ അത് സന്ധിക്ക് മുമ്പ് തിരിച്ചു കൊടുത്തു കൊള്ളണം. കൂലിക്കാരൻ്റെ കൂലി അന്ന് തന്നെ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അവൻ പട്ടിണിയാകും തുടങ്ങിയ കാര്യങ്ങൾ തുടർച്ചയിൽ. ഇന്ന് നമ്മളോട് പറയുന്നത് ന്യായം വിധിക്കുമ്പോൾ നീതിപൂർവം വിധിക്കണം. നീതി സംവിധാനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെയും ജനത്തെയും നിലനിർത്തുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾ വിധിയിൽ പാപങ്ങളോട് ദാക്ഷിണ്യം വേണ്ട, ശക്തനോട് പ്രത്യേക പരിഗണനയും വേണ്ട. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, വിധി നീതിപൂർവമായിരിക്കണം. എത്ര മനോഹരമായ പ്രബോധനമാണ് ഇത് നൽകിയത്. ഈശോ മിശിഹായ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്ന കാര്യം ഓർക്കണം. ഇന്നും നീതി സംവിധാനങ്ങളിൽ പിഴകൾ വരുമ്പോൾ നമ്മൾ ആകുലചിത്തരാകാറുണ്ട്. നമ്മുടെ കോടതികൾ നീതി വിട്ട് പെരുമാറുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ആകെ ഇളകിപ്പോകാറുണ്ട്. നമ്മുടെ ഏക അഭയവും അവസാന അഭയവും കോടതി തന്നെയാണ്, പ്രത്യേകിച്ച് സുപ്രീം കോടതി. ചില സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ജഡ്ജിമാർ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വിമർശനം സ്വാഭാവികമാണ്. കുറേയേറെ ജഡ്ജിമാരെ വിമർശിച്ച ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ കോടതിയെ സ്വയം കേസെടുത്ത് ശാസിക്കാൻ ഒരുങ്ങിയിട്ട് അബദ്ധം പറ്റിയതുപോലെ ജഡ്ജി വിരമിക്കുന്നതിന് ശേഷമുള്ള ഡേറ്റ് വെച്ചിട്ട് തലയൂരിയ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. നീതിബോധം എന്ന് പറയുന്നത് നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലേ അവസാനത്തെ പാവപ്പെട്ടവനും സംരക്ഷണം കിട്ടുമെന്നുള്ള ഉറപ്പുള്ള രാജ്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് പാവപ്പെട്ടവരെ, ആമോസിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ തല മണ്ണിൽ പൂഴ്ത്തിയിട്ട് ചവിട്ടി മരിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. യേശയ്യ പറഞ്ഞു, നീതിയും ധർമ്മവും നിലനിന്നിരുന്ന ഈ രാജ്യം എവിടെ? സ്വന്തം രാജ്യത്തെക്കുറിച്ച് പറയുക, സിയോൻ വേശിയായിട്ട് മാറിയിരിക്കുന്ന പറയുന്നത്. അതായത് നീതിയും ധർമ്മവും നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ നീതി കിട്ടമായിട്ട് മാറിയിരിക്കുന്നു, നിങ്ങളുടെ വെള്ളി കിട്ടമായിട്ട് മാറിയിരിക്കും. അവരുടെ നീതിബോധത്തിലേക്ക് തിരിച്ചു വരാൻ പ്രവാചകന്മാരെ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നു. നീതിബോധം അത് ദൈവാഭിമുഖ്യമുള്ള കാര്യമാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന് മാത്രമേ ജീവനെക്കുറിച്ചുള്ള ശരിയായ കരുതലും നീതിബോധത്തോടുള്ള പ്രവർത്തനവും നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം, ഏഷണി മറ്റുള്ളവൻ്റെ ജീവൻ അപകടത്തിലാക്കത്തക്കെതിരെ ഏഷണി പറഞ്ഞ് നടക്കരുതെന്ന് പറയുമ്പോൾ കള്ളസാക്ഷ്യത്തെക്കുറിച്ചാണ് പറയും. എല്ലാ കോടതികളും സമീപേ കള്ളസാക്ഷ്യം തൊഴിലാക്കി നടക്കുന്ന ആളുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. കള്ളസാക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ ഒരു ന്യായാധിപന് കഴിയാതെ വന്നാൽ നീതിമാന്മാര് നിഹനിക്കപ്പെടും. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല, കള്ളസാക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഹൃദയം കൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം, ഹൃദയം കൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കണം. അയൽക്കാരന് തെറ്റുപറ്റിയാൽ നീ തിരുത്തണം, ശാസിക്കണം. അപ്പം ഇതെല്ലാമാണ് ഇന്നത്തെ വചനഭാഗത്ത് ആദ്യ വചനത്തിൽ നമുക്ക് തരുന്ന കാര്യങ്ങൾ. പരിശോധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിധികൾ നമ്മുടെ അഭിപ്രായങ്ങളിലൂടെ വിധികൾ പുറത്തു വരുന്നുണ്ട്. നമ്മുടെ വിധികൾ ന്യായവും യുക്തവുമാണോ? ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേൾക്കും,
ദൈവത്തെ ഭയപ്പെടാത്തവനും മനുഷ്യനെ മാനിക്കാത്തവനുമായ ഒരു ന്യായാധിപനെക്കുറിച്ചുള്ള ഉപമയാണ് കർത്താവ് പറയാൻ പോകുന്നത്. ദൈവത്തെ മാനിക്കുന്ന നാം നമ്മുടെ നീതി ബോധം എപ്രകാരമാണ് ദൈവത്തിന് അനുയോജ്യമായിരിക്കുന്നത്, പ്രത്യേകിച്ച് ഏഷണി തുടങ്ങിയ കാര്യങ്ങൾ, അപവാദം പരത്തുന്ന കാര്യങ്ങളിൽ, മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തെ തകരാറിലാക്കത്തക്ക രീതിയിൽ അപവാദം പരത്തുന്ന കാര്യങ്ങളിലൊക്കെ വ്യവസ്ഥാപിതമായൊരു കോടതിയിൽ കൂടി അല്ല എങ്കിലും നമ്മുടെ അധരങ്ങളിലൂടെ നാം വിധി പ്രസ്താവിക്കുമ്പോൾ തെറ്റിൽ ചെന്ന് ചാടുക മാത്രമല്ല ശിക്ഷ വിളിച്ചു വരുത്തുകയാണ് എന്ന കാര്യം നാം ഓർക്കുക. രണ്ടാമത്തെ വായന യെശയ്യായുടെ പുസ്തകത്തിൽ നിന്ന് 33-ാമത്തെ അധ്യായത്തിൽ നിന്ന് വരുന്നതാണ്. യെശയ്യ തുടർച്ചയായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന, വിശ്വാസ രാഹിത്യത്തെ അപലപിക്കുന്ന പ്രവാചകനാണ്. നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിലനിൽക്കുകയില്ല എന്ന് ആഹാസ് രാജാവിനോട് പറഞ്ഞ ശബ്ദം തന്നെയാണ് തുടർച്ചയായിട്ട് രാഷ്ട്രത്തിൻ്റെ ഓരോ സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ എന്താണ് നിന്നെ മുന്നോട്ട് നയിക്കുന്നത്, നിനക്ക് നിൻ്റെ ദൈവത്തോടുള്ള ആഭിമുഖ്യത്തിൽ നിന്നാണോ അതോ വഴുതി മാറിയിട്ട് മറ്റ് പ്രലോഭനങ്ങളിൽ വീണാണോ നിന്നെ നയിക്കുന്നത് എന്ന് പറയും. എപ്പോഴും ഒരു അപകടം പിടിച്ച സാഹചര്യത്തിലാണ് ഇന്ന് കേൾക്കുന്ന വചനമുണ്ടായത്. അതായത് സന്നാച്ചരിബ് എന്ന് പറയുന്ന ചക്രവർത്തി അസീറിയയിൽ നിന്ന് വന്ന് രാജ്യത്തെ കീഴടക്കി ഒരു മൂല തകർത്തു. അപ്പോൾ അതിനെതിരെ ഒരു പ്രവചനമാണ്, നശിപ്പിക്കപ്പെടാതെ നശിപ്പിക്കുകയും വഞ്ചിക്കപ്പെടാതെ വഞ്ചിക്കുകയും ചെയ്യുന്ന നിനക്ക് ദുരിതം. നീ ഒരു നാൾ നശിപ്പിക്കപ്പെടും, നീ ഒരു നാൾ വഞ്ചിക്കപ്പെടും. ഇത് പ്രവചനമാണ്. അന്ന് സന്നാച്ചരിപ്പിനോട് അത് പറഞ്ഞെങ്കിൽ തന്നെയും നമ്മളോടും പറയുന്നു, നിൻ്റെ ഇടപെടലുകളിൽ നിനക്കൊരു കുഴപ്പവുമില്ല, നിനക്ക് സാമ്പത്തിക ഭദ്രതയുണ്ട്, നിനക്ക് ആൾബലമുണ്ട്, ശക്തിയുണ്ട്, നിന്റെ സമീപത്ത് കിടക്കുന്ന പാവപ്പെട്ടവന് ബലമില്ല, അതുകൊണ്ട് നിന്റെ അഭീഷ്ടത്തിന് അവൻ തുള്ളിയില്ല എങ്കിൽ അവനെ തകർത്ത് കളയാമെന്ന് വിചാരിച്ചാൽ പ്രവചനം പറയുന്നു, നശിപ്പിക്കപ്പെടാതെ നശിപ്പിക്കുന്ന നിനക്ക് നാശമുണ്ടാകും എന്ന്. വഞ്ചിക്കപ്പെടാതെ വഞ്ചിക്കുന്ന നിനക്ക് നാശമുണ്ടാകും. നമ്മുടെ ഇടപെടലുകളിൽ പരിശോധിക്കുവേൻ, അയൽവക്ക ബന്ധങ്ങളിൽ പരിശോധിക്കുവേൻ, നമ്മുടെ കരുത്ത്, കരുത്തില്ലാത്തവൻ്റെ മേൽ എപ്രകാരമാണ് പ്രതിഫലിക്കുന്നത് എന്ന കാര്യം ആത്മചോദന ചെയ്യണം. നശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ജനത്തിന് പ്രത്യാശ പകരുക. പ്രവാചകൻ അടുത്തു പറയുന്നു, കർത്താവെ കനിയണമേ, പ്രഭാതത്തിൽ നീ ഞങ്ങളുടെ കരമായിരിക്കണമേ, കഷ്ടതകളിൽ നീ ഞങ്ങൾക്ക് രക്ഷയായിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. അതായത് പ്രഭാതത്തിൽ കരമായിരിക്കുക, ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കയിൽ ഒരുപാട് കഷ്ടതകളും വിഷമതകളും വേദനകളും കടിച്ചമർത്തിക്കൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉറങ്ങിയും ഉറങ്ങാതെയും കിടന്നിട്ട് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുന്നവർക്ക് ഉളവാകുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് കുടുംബത്തിൽ നടക്കേണ്ടത്, എന്തെല്ലാം വിഷമതകളാണ്, അതിനിടയിൽ കോവിഡ് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക പരാധീനത, വരിഞ്ഞു മുറുക്കി കെട്ടുകയല്ലേ, ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ, എങ്ങനെ അടുത്ത ദിനം ഒന്ന് തള്ളിവിടും, അങ്ങനെ രാത്രി കിടന്നിട്ട് സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ പ്രവാചകൻ പറയുന്നു, നീ കർത്താവേ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കണം. ഈ കാലഘട്ടം നമ്മെ അതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്ക് ശരിയായിട്ടുള്ള ആധ്യാത്മിക ആഭിമുഖ്യം നൽകാൻ ഇന്നത്തെ സാഹചര്യങ്ങൾ, ഇന്നത്തെ പരിതോപസ്ഥകൾ ഉപകാരപ്രദമാണ്. നിന്റെ രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുന്നില്ലേ, ആ ഉറക്കം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിലതിനു മുൻപും ആശ്വാസപ്രദൻ്റെ കരങ്ങളിലേക്ക് കൈകളും തലയും ഒന്ന് കൊടുത്തു നോക്കുകേ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, പ്രഭാതത്തിൽ അവിടുന്ന് എൻ്റെ കരമായിരിക്കും. ദൈവത്തിൻ്റെ കരം, ജനത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കരമായിട്ട് മാറുമ്പോൾ ബലം വരികയാണ്. പ്രഭാതത്തിൽ ഉണർന്നെണീക്കുമ്പോൾ ഒരു പുതിയ ദിനം കിട്ടി, ഇന്നലെ വരെയുള്ളത് മറന്നു, പുതിയ ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു, അതുകൊണ്ട് എൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളായിരിക്കും എന്ന അവബോധമുള്ളിലുണ്ടെങ്കിൽ നാം ഭയപ്പെട്ട, നാം വല്ലാതെ ആശങ്കപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മെ വിട്ടുമാറുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്ന ഉറപ്പ് ദൈവവചനം നമുക്ക് തരികയാണ്.
വചനത്തിലേക്ക് വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കുമ്പോഴോ നിന്റെ ആകുലതകളും കഷ്ടതകളിലും നിന്റെ രക്ഷ, കർത്താവ് എന്നെ എനിക്ക് രക്ഷയായിരിക്കണമേ. വേറെ എവിടുന്ന് രക്ഷ കിട്ടാനാണ്? നീ എവിടെ അഭയം തേടാനാണ്? നിനക്കൊരാരംഭമുണ്ട്, അതുപോലെ അന്ത്യവുമുണ്ട് സഹോദര. നിന്റെ ആരംഭം പോലെ തന്നെ നിനക്ക് അന്ത്യവുമുണ്ട്. എനിക്കും നിനക്കും ഇതിൻ്റെ ഇടയിലൂടെ നാം ഒന്ന് നീങ്ങുകയാണ്. എപ്പോഴാണ് അന്ത്യമെന്ന് നാമല്ല നിശ്ചയിച്ചത്, പക്ഷേ അന്ത്യമുണ്ട് എങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കാലഘട്ടം ദൈവഹിതത്തിന് അനുസൃതമായി ദൈവപരിപാലനയ്ക്ക് വിധേയമായിട്ട് വിടണം. അവിടെ പ്രതികാരവും വൈരാഗ്യവും പകയും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. പകയും പ്രതികാരവും വൈരാഗ്യവും നമ്മെ പിറകോട്ടടിക്കുകയല്ലാതെ നമ്മെ ഒരിക്കലും മുൻപോട്ട് കൊണ്ടുപോകുകയില്ല എന്ന ഓർമ്മ നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ പ്രവാചകൻ പ്രവചനം ഓർമ്മിപ്പിക്കുക, കർത്താവ് ഇതാ എണീൽക്കുന്നു, അതായത് നിന്റെ വിഷമതകളിലും നിന്റെ ദുഃഖങ്ങളിലും കർത്താവ് എണീറ്റ് വരും. ഇടിമുഴക്കം പോലെയുള്ള അവിടുത്തെ ശബ്ദം കേൾക്കുമ്പോൾ ജനതകൾ തകരും, അവരെ പതറും, അവരോടി മറയും. ഇത് ചരിത്ര സാഹചര്യമാണ്. അതായത് ദൈവജനത്തിന് രക്ഷയ്ക്കായി ദൈവത്തിന് ഇടപെടൽ ഉണ്ടാകുമ്പോൾ ശത്രു പിന്മാറും എന്നാണ്. ശത്രു തനിയെ പിന്മാറും, രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് നിന്റെ രക്ഷയും നിന്റെ ആനന്ദവും നിന്റെ സമാധാനവും എല്ലാം നിന്റെ അഭിവൃദ്ധി എല്ലാം കർത്താവിലാണ്. കർത്താവ് നിനക്ക് നൽകുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. നിന്റെ ആയുസിൻ്റെ ഉറപ്പ് കർത്താവാണ്. സുന്ദരമായ വചനഭാഗമാണ്. നിന്റെ ആയുസിൻ്റെ ഉറപ്പ് കർത്താവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭയപ്പെടേണ്ട കാര്യമില്ല. പിൻപോട്ടും മുൻപോട്ടും നോക്കി, ഇടത്തോട്ടും വലത്തോട്ടും നോക്കി നിന്നെ ആരോ കൊല്ലാൻ വരുന്നുള്ള പേരിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഉള്ളിലിരിക്കുന്നവൻ കരുത്തുള്ളവനാണ്. അതുകൊണ്ട് നിന്റെ ആയുസിൻ്റെ ഉറപ്പ് കർത്താവാണ് എന്ന കാര്യം ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇതിനു മുമ്പ് തകർന്നു പോയ സാഹചര്യങ്ങളെ എടുത്ത് വിവരിക്കുക പ്രവാചകൻ. ദ വീരന്മാർ വിലപിക്കുന്നു, സമാധാന ദൂതന്മാർ കരയുന്നു, വീഥികൾ ജനങ്ങൾ ഇല്ലാണ്ടായിരിക്കുന്നു. അങ്ങനെ ഈ ആധിപത്യത്തിൻ്റെ കടന്നാക്രമണത്തിലൂടെ തകർന്നുപോയ ഒരു പട്ടണത്തിൻ്റെ കുറേ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഷാരോൻ വിലപിക്കുന്നു, ലെബനോൻ വിലപിക്കുന്നു, കാർമലും ഭാഷാനും വിലപിക്കുന്നു. ഇതൊക്കെ പ്രത്യേകമായ സ്ഥലങ്ങൾ, സമ്പൽ സമൃദ്ധമായ ഫലഭൂയിഷ്ഠമായ സ്ഥലങ്ങളാണ്. അതൊക്കെ തകർന്ന തരിപ്പണമായി കിടക്കുക. എന്നിട്ട് ശത്രുവിനെ നോക്കിക്കൊണ്ട് പ്രവചനം, നീ പതിരിനെ ഗർഭം ധരിച്ച് വൈക്കോലിനെ പ്രസവിക്കുന്നു. നീ ഗർഭം ധരിച്ചിരിക്കുന്ന പതിരിനെ എന്ന് പറഞ്ഞാൽ നിനക്ക് ബലമില്ല, നിനക്ക് ശക്തിയില്ല. നീ ഇപ്പോൾ കാട്ടിയ സംഗതിയുണ്ടല്ലോ, അത് നിലനിൽക്കുകയില്ല, നീ തകർക്കപ്പെടും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സിയോനിലെ പാപികൾ പരിഭ്രാന്തരാകുന്നു. ഇത് വലിയൊരു വിഷയമാണ്. അതായത് തിന്മ കടന്നു വരുമ്പോൾ, നാശം കടന്നു വരുമ്പോൾ കുറച്ച് ആളുകൾ അക്കൂടെ കൂടി കൈയടിക്കുന്നവരും. കോവിഡ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ദേവാലയങ്ങൾ പൂട്ടപ്പെടുകയും ദേവാലയത്തിലേക്ക് പോകാൻ സാഹചര്യമില്ലാണ്ടിരിക്കുകയും വന്നപ്പോൾ സന്തോഷിക്കുന്ന ആളുകൾ സിയോനിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ സഭയിൽ തന്നെയുണ്ട്. ഇനി പോകേണ്ട സാഹചര്യം വരുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടി ആളുകളെ വിലക്കുന്നവരും നമ്മുടെ കൂടെയുണ്ട്. കാരണം അവർക്ക് വിശ്വാസമില്ല. അവരെക്കുറിച്ച് ഞാൻ പറയുന്നത് പാപികൾ പരിഭ്രാന്തരായിരിക്കുന്നു. കർത്താവിനുടെ അഗ്നിയായിട്ട് അവതരിപ്പിക്കുക. ഈ അഗ്നിയിൽ നിന്ന് ആരെ രക്ഷപ്പെടുത്താൻ പറ്റും? നിന്റെ നിശ്വസനം തന്നെ അഗ്നിയായിട്ട് മാറുന്നതിനെ വിഴുങ്ങും. ഈ അഗ്നിയിൽ നിന്ന് ആർക്ക് രക്ഷപ്പെടാൻ പറ്റും? ഈ അഗ്നിന് മുമ്പിൽ ആര് നിൽക്കുമെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ മറുപടിയാണ്, നീതി പ്രവർത്തിക്കുന്നവൻ, ധർമ്മമനുഷ്ഠിക്കുന്നവൻ, കൈക്കൂലി വാങ്ങാത്തവൻ, രക്തച്ചൊരിച്ചിൽ കാണാതിരിക്കാൻ കണ്ണു പൊത്തുന്നവൻ, തിന്മ കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ, ഇവനാണ് രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ പന്ഥാവിലൊരു തിരിച്ചുവരവിലൂടെ നീ രക്ഷ പ്രാപിക്കുമെന്ന കാര്യം. അപ്പോൾ അവിടെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം, തിന്മ സംഭവിക്കുകയും തിന്മയെ ആധിപത്യം പുലർത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് സന്തോഷിക്കുന്ന മനസ്സാണ് നിൻ്റേതെങ്കിൽ ശിക്ഷ കരാൻ പോകുന്നത് നിനക്കിട്ട് തന്നെയാണ് എന്ന് ദൈവം ഇവിടെ പറയുന്നു. അതുകൊണ്ട് നിന്റെ ആനന്ദവും നിന്റെ സംതൃപ്തിയും നിന്റെ സമാധാനവും ഒക്കെ കർത്താവ് തന്നെയാണ്. അതിലേക്ക് നീ തിരിച്ചു വരണം. ലേഖനഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ സഭയുടെ ശക്തിയുടെ മൗലികമായ ഒരു കാര്യം എടുത്തു പറയുക, അത് അജപാലക വിശ്വാസി ബന്ധമാണ്.
ചില ആളുകളെങ്കിൽ അത്ഭുതകരമായിട്ട് പറയാറുണ്ട്, അവിടെ ഈ ജനത്തിന് ഒരു എം എൽ എക്കായാലും അവർക്ക് അടുപ്പ അവരുടെ വികാരിമാരവിടാണ് എന്ന്. ഇത് കണ്ട് അസൂയപ്പെടുന്ന ആളുകൾ പുറത്തുണ്ട്. പക്ഷേ വികാരിമാരുള്ള ബന്ധം രാഷ്ട്രീയ ബന്ധം പോലെയല്ല, അത് വിശ്വാസത്തിൻ്റെ ബന്ധമാണ്. ദൈവം നിയോഗിച്ചതുകൊണ്ടാണ് പൗലോസ് ഞാൻ കൊണ്ട് ചേർന്നതിൻ്റെ എടുത്ത് പറയും. അപ്പോൾ അങ്ങോട്ടുള്ള ഇടപെടൽ പറയാം, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ മുഖസ്തുതി തേടിയിട്ടില്ല, ഞാൻ മറ്റാരുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിന്നിട്ടില്ല, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനെ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. നിങ്ങൾക്കുള്ള നന്മ, നിങ്ങൾക്കുള്ള രക്ഷ അത് പ്രഘോഷിക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ എന്ന് എടുത്തെടുത്തെടുത്ത് പറയുക, ഞാൻ എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് അധ്വാനിച്ചത് എൻ്റെ ജീവിതത്തിന് വേണ്ടി. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക നേട്ടം ആഗ്രഹിച്ചില്ല, ഞാൻ നിങ്ങളുടേതല്ല ആഗ്രഹിച്ചത്, നിങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ആത്മബന്ധമാണ് വിശ്വാസിയും അജപാലകും തമ്മിലെ ആത്മബന്ധത്തിന് തീവ്രതയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? ശത്രുക്കളുണ്ടായി, അപ്പസ്തോലിനെയും കൂട്ടരെയും പല സ്ഥലങ്ങളിൽ നാട്ടി ഓടിച്ചു. അദ്ദേഹം ജെറുസലേം തൊട്ട് കിട്ടിയ അനുഭവം, ജെറുസലേമിലും ഡമാസ്കസിലും അന്ത്യോക്യയിലും ലിസ്ത്രയിലും ഒക്കെ അത് ആട്ടി ഓടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് തെസലോനിക്കയിലെത്തിയപ്പോൾ അതിനേക്കാൾ ഭയങ്കരമായ പീഡനമുണ്ടായി. അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട കോറന്തോസിലെത്തിയിട്ട് അവിടെ നിന്ന് എഴുതുകയാണ്, എനിക്ക് നിങ്ങളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട്, വലിയ താല്പര്യമുണ്ട്, പക്ഷേ നിങ്ങൾ വന്ന് കാണുന്നതിന് പിശാച് എന്നെ തടസ്സപ്പെടും. പിശാച് എന്ന് പറയുമ്പോൾ ഈ ശത്രുവിൻ്റെ ശക്തികളാണ് എന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ നിങ്ങൾ യൂദയായിലെ ക്രിസ്ത്യാനികളെ അനുകരിക്കുന്നതിൽ നിങ്ങൾ മിടുക്കരാണ്. യൂദയായിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ട യഹൂദന്മാരിൽ നിന്നാണ്, പക്ഷെ ഇവിടെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും നിങ്ങളെ സ്വന്തം ജനത്തിൽ നിന്നാണ്. അവരെ അനുകരിക്കുന്നതിൽ നിങ്ങളിതാ മുൻപോട്ട് വന്നിരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. വിശ്വാസം നിങ്ങൾ നിലനിർത്തിയിരിക്കുന്നു. തെസലോനിക്കായിൽ നിന്ന് ഓടിപ്പോയ അപ്പസ്തോലൻ അവിടെ എന്ത് സംഭവിക്കുന്നു അറിയാൻ തിമോത്തിയോസിനെ പറഞ്ഞയക്കുകയും അദ്ദേഹം തിരിച്ചു വന്ന് അപ്പസ്തോലിൻ്റെ പ്രതീക്ഷയ്ക്ക് കടക അല്ലെങ്കിൽ അതിന് അതീതമായി വിശ്വാസം കത്തിച്ചൊലിച്ചു നിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷം കണ്ടതെന്ന് പറയാണ്, കർത്താവിൻ്റെ വരവിൽ ആരാണ് എൻ്റെ അഭിമാനം? എൻ്റെ അഭിമാനവും എൻ്റെ ആനന്ദവും എൻ്റെ കിരീടവും നിങ്ങൾ തന്നെയാണ്. ശരിയായ ഒരു അജപാലന പ്രവൃത്തിയുടെ ഫലം എടുത്തു കാണിക്കുക. ദൈവജനത്തെ ശുശ്രൂഷിക്കാനായി ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയുടെ സന്തോഷവും സമാധാനവും പ്രതിഫലവും എന്ന് പറയുന്നത് ഈശോയുടെ രണ്ടാമത്തെ വരവിൽ കിരീടമായി അഭിമാനമായി ആനന്ദമായി സന്തോഷമായി ഇവർ നിലനിൽക്കുന്നു എന്ന സത്യമാണ്. ഭൗതികമായ നേട്ടമല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു അജപാലക വിശ്വാസി ബന്ധം മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത സഭയിൽ നിലനിൽക്കുന്നത് അത് കണ്ടുകൊണ്ട് അന്താളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് തകർക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ശക്തിയുടെ പ്രവർത്തനനിരതമാണെന്ന് നമുക്കറിയാം. അത് തകർത്ത് കിട്ടണം. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. സഭയുടേതാണ് എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള വെബ്സൈറ്റുകൾ രൂപം കൊള്ളുന്നുണ്ട് ശത്രുക്കൽ. ഒരു പക്ഷേ സീറോ മലബാർ സഭ എന്ന പേരിലായിരിക്കും വെബ്സൈറ്റ് അത് രൂപീകരിച്ചിരിക്കുന്നത് ശത്രുക്കളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പ്രേരിപ്പിക്കുമ്പോൾ സഭയുടേതാണല്ലോ എന്ന് വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വരുമ്പോഴാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ മാർപ്പാപ്പ തൊട്ട് കീഴിട്ടുള്ള സർവ്വ അഭിഷിക്തരെയും സർവ്വവൈദികരെയും പരസ്യമായി ഭയങ്കരമായ രീതിയിൽ അവഹേളിച്ച് അപഹസിച്ച് വരുന്ന ചിത്രീകരണങ്ങൾ കാണുക. അത് കേൾക്കുമ്പോൾ അന്തം ഇതെന്താണ് ഇങ്ങനെ, കുറച്ചു പേരെങ്കിലും അതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് തിരിയും. ഇതാണ് ശത്രുക്കളുടെ ഉദ്ദേശം. അങ്ങനെ അജപാലക വിശ്വാസ ബന്ധത്തിൽ നിന്ന് പറിച്ചാളുകളെ മാറ്റിയാൽ കർത്താവിൻ്റെ സഭയുടെ സംവിധാനത്തെ തകർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ശക്തികളുടെ നടുവിലാണ് നാം ജീവിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ചുങ്കക്കാരൻ്റെയും പാപിയുടെ ഉപമ വേറെ വരുന്നുണ്ട്. കർത്താവ് പറയുന്ന ഉപമ എന്താണ്? പക്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒരു ഉപമേറുളി ചെയ്തു. നോക്കുക സുവിശേഷം എഴുതിയിരിക്കുന്നത് പക്നാശരാകാതെ, അതായത് നിരന്തരം പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പ് തോന്നുന്നില്ലേ? ചിലപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒന്നും ഫലം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് മനസ്സിന് വിഷമം തോന്നുന്നില്ലേ?
അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് ഫലമില്ല എന്ന് നിരാശമായി ബാധിക്കാറില്ലേ? എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് തോന്നാറില്ലേ? എന്താ അതിൻ്റെ ഗുണമെന്ന് ചിന്തിക്കാറില്ലേ? ഇവിടെ കർത്താവ് പറയുന്നു, പത്നാശരാകരുത്, നിരാശരാകരുത്. നിരാശരാകാതെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് ഒരു ഉപമ അരുളിച്ചു. എന്താ ഉപമ? ഒരിക്കൽ ഒരിടത്ത് ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപനുണ്ടായിരുന്നു. അയൽക്കാരനെതിരെ തനിക്ക് നീതി നടത്തി തരണമെന്ന് ഒരു വിധവ ജന അദ്ദേഹത്തോട് നിർബന്ധിച്ചു. ലൂക്കാസ് സുവിശേഷം പ്രത്യേകിച്ച് പരസ്യ ജീവിതത്തെ വിധവകളുടെ കാര്യം എടുത്തെടുത്ത് പറയുന്ന ആളാണ്. ചെമ്പുതുട്ടിൻ്റെ വിധവ, സറേപ്തായിലെ വിധവ, നിയമഞ്ജനെക്കുറിച്ച് പറഞ്ഞ് വിധവയുടെ ഭവനങ്ങളെ വിഴുങ്ങുന്നവരെന്നാണ് പറയുന്നത്. വിധവയുടെ പുത്രൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ വരുന്ന, അപ്പോൾ ഇവിടെ ഒരു സാഹചര്യം പ്രത്യേകം നിലനിൽക്കുക. അങ്ങനെ ഒരു വിധവ നീതി നടത്തിത്തരാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ന്യായാധിപൻ്റെ അടുത്ത്. അപ്പം ന്യായാധിപനുള്ളിൽ പറയുക, ആത്മഗതമാണ്, അതായത് ഈ സ്ത്രീ എന്നെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഈ ശല്യത്തിന് ഒഴിവാകാൻ വേണ്ടി ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. നോക്കണം അദ്ദേഹത്തിൻ്റെ നീതിബോധം എവിടെ നിൽക്കുന്നത്. ശരിയായ നീതി നിർവഹിച്ചു കൊടുക്കണമെന്നതല്ല നേരെ മറിച്ച്, തൻ്റെ സ്വന്തം സുഖത്തിനു വേണ്ടി, തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ നീതി നടത്തി കൊടുക്കും. ദൈവത്തെ ഭയപ്പെടാത്തവനും മനുഷ്യനെ മാനിക്കാത്തവനായ ന്യായാധിപൻ ഇങ്ങനെ ചെയ്തുവെങ്കിൽ കർത്താവ് ചോദിക്കുക, രാപകൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ സ്വന്തം ജനത്തിന് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? വിശ്വാസത്തിൽ സ്ഥിരതയുണ്ടാകാൻ വേണ്ടി, പ്രാർത്ഥനയിൽ ഉറപ്പുണ്ടാകാൻ വേണ്ടി കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുക, നിങ്ങൾ രാപകൽ വിളിച്ചപേക്ഷിക്കുന്നവൻ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് നീതി നടത്തി തരും, ഒരു കുറവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ നീതി, ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. കാത്തിരിക്കാൻ ദൈവത്തിന് വേണ്ടി, വെയിറ്റ് ഫോർ ദ ലോർഡ്, ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ സന്നദ്ധതയുള്ള, ഭക്തനാശനാകാതെ നിന്നും പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ. കർത്താവ് എടുത്തു പറയുക, അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനകളിൽ നിങ്ങൾ പിറകോറ്റു പോകരുതെന്നിട്ട് അവസാനം ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? നാം ചിന്തിക്കേണ്ട ഒരു കാര്യം. അന്നത്തെ ചുറ്റുപാടുകൾ കണ്ടുകൊണ്ടാണ് കർത്താവ് ഇത് പറയും. വിശ്വാസരഹിതരായ ആളുകളെ കണ്ടുകൊണ്ടുകൂടിയാണ് പറയും. ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകുന്ന ആൾക്കാരുടെ ദൃഷ്ടിയിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയും. പത്ത് കൽപ്പനകളെ ധിക്കരിക്കുന്നവരെ കണ്ടുകൊണ്ടാണ് പറയും. മനുഷ്യപുത്രൻ വരുമ്പോൾ ഉദ്ദേശിക്കുന്ന കർത്താവിന് രണ്ടാമത്തെ വരവിനെ കുറിച്ച് ആ ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നു, അത് ഇടിമിന്നൽ പോലെ കടന്നു വരും, അവിടെ വിലമുകളിലിരിക്കുന്നവൻ താഴോട്ടിറങ്ങരുത്, സാധനം എടുക്കുക. വയലിൽ രണ്ടുപേർ ജോലി ചെയ്തുകൊണ്ട് ഒരാൾ എടുക്കപ്പെടും, മറ്റൊരു ഉപേക്ഷിക്കപ്പെടും. വീട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും, ഒരാൾ എടുക്കും, മറ്റു ഉപേക്ഷിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളിൽ ഓർക്കുവേൻ. ഇതെന്ത് സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നു, ആ ദിവസത്തെക്കുറിച്ചോ ആ വിനാഴിയെക്കുറിച്ചോ പിതാവിനല്ലാതെ പുത്രന് പോലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് പിതാവ് നിശ്ചയിക്കുന്നത്. അതിന് മുമ്പ് ആരെങ്കിലും ലോകാവസാനം എന്ന് പറഞ്ഞു വന്നാൽ അവൻ അവിടെയുണ്ട്, അവൻ ഇവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയുന്ന ഭാഗങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ആ കർത്താവാണ് ഇന്ന് പറയുന്നത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കാണുമോ? ചുറ്റുപാടുകൾ വെച്ചുകൊണ്ട് പരിശോധിക്കണം, വിശ്വാസത്തിന് തലമിപ്പ് എവിടെ നിൽക്കുന്നു? അത് കൃത്യമായിട്ട് കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രഘോഷിക്കുന്ന തലത്തിൽ എത്ര ആളുകളുണ്ട് സഭയിൽ? സഭയിൽ വിശ്വാസത്തെ കാണുന്നത് തൻകാര്യത്തിന് വേണ്ടി, സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടാണോ? അത് നേരെ മറിച്ച് ഈശോ മിശിഹ പ്രഘോഷിക്കപ്പെടണമെന്നുള്ള ദൈവനിശ്ചയം കൊണ്ടാണോ സംഭവിക്കുന്നതെന്നാണ് പരിശോധിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലെ ശത്രുക്കളെ സ്വാധീനത്തിന് വിധേയമായി ശത്രുവിൻ്റെ കൂടെ കൂടിക്കൊണ്ട് കർത്താവിൻ്റെ സഭയെ നിത്യമായിട്ട് പരിഹസിക്കുകയും തള്ളിക്കളയുകയും വിമർശിക്കുകയും കൂട്ടത്തിൽ കൂടി നിൽക്കുന്ന ആളാണ് ഞാനെങ്കിൽ, മനുഷ്യപുത്രൻ വരുമ്പോൾ നീ അവിടെ കാണില്ല, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കാണുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഈ തലമുറ നിരന്തരമായി തന്നോട് തന്നെ ചോദിക്കേണ്ട. സഹോദരങ്ങളെ, നമുക്ക് എണീർക്കാം, ഈ തിരുവചന ഭാഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കൈത്താക്കാലത്തിൻ്റെ സമാപന ഞായറാഴ്ച ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു, അതായത് നീ പത്ത് കൽപ്പനകളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. നിന്റെ ന്യായവിധികൾ അത് നീതിപൂർവമായിരിക്കണം. നിന്റെ സഹോദരനെ സ്നേഹിക്കണം നിന്നെപ്പോലെ തന്നെ. നിന്റെ ഉള്ളിൽ പകയോ വൈരാഗ്യമോ ഉണ്ടാകാൻ പാടില്ല.
അതോടൊപ്പം തന്നെ കർത്താവ് ഇടപെടും, കർത്താവ് എണീക്കും, കർത്താവിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ കടന്നു വരും. അപ്പോൾ പാപികൾ ചിതറപ്പെടും, പരിഭ്രാന്തരാകും. നാം പരിഭ്രാന്തരാകേണ്ട, നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ് കർത്താവ് തന്നെയാണ്. കർത്താവ് നിന്നെ സംരക്ഷിക്കും, അപ്പോൾ നിനക്ക് അവിടെ സമാധാനമുണ്ടാകും. മാത്രമല്ല, നിനക്കൊരിക്കലും ആഹാരം നഷ്ടമാവുകയില്ല, നിനക്ക് ജലവും നഷ്ടമാവുകയില്ല. എടുത്തു പറയുന്ന പ്രവചനഭാഗങ്ങൾ അപ്പസ്തോലനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് നൽകുന്നതായ വചനം പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകരോടും അജമാലകരോടും ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയട്ടെ. ഈശോ പറഞ്ഞതുപോലെ പത്മാശനാകാതെ നിരന്തരം പ്രാർത്ഥിക്കാൻ കർത്താവെ കനീനമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന സമാപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഈ തിരുവചനം ശ്രവിച്ചു. ഇത് ഞങ്ങളെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. അതിനനുസരിച്ച് പ്രതികരിക്കാനും ജീവിക്കുവാനും ഞങ്ങൾക്ക് കരുത്തു നൽകണമേ. ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാറിനെ കൊണ്ടു നടന്നതുപോലെ ഞങ്ങളെയും കൊണ്ടു നടക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോയും ചേർ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.